ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ലാസ്റ്റ് റൂൾ ആണ് അതുകൊണ്ട് എല്ലാവരും എനർജറ്റിക് ആയിട്ട് ഇരിക്കുക നമ്മുടെ ലാസ്റ്റ് റൂൾ ആണ് ട്ടോ അപ്പോൾ ഈ ലാസ്റ്റ് റൂൾ ഫോർ ഇമേജ് ഫോർമേഷൻ സ്പെറിക്കൽ മിററ്റ്സ് അപ്പോൾ ഇത് എന്താണ് നോക്കാം റൂൾ നമ്പർ 4 റൂൾ നമ്പർ 4 ൽ പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് റേസ് ഫോൾസ് ഒബ്ലിക്ലി ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് പ്രിൻസിപ്പൽ ആക്സിസിന് ഒബ്ലിക്കലായിട്ട് അതായത് ഏകദേശം ചെരിഞ്ഞ് പതിക്കുക ലൈറ്റ് റേസ് ഇങ്ങനെ ചെരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് സോ ഓൾറെഡി നമ്മൾ എന്തൊക്കെ പറഞ്ഞു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വന്ന് പതിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു പിന്നെ പ്രിൻസിപ്പൽ ആക്സിസ് സെന്റർ ഓഫ് കർവേച്ചർ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞു ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് ഒബ്ലിക്കലായിട്ട് വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക ഓക്കെ അതാ നോക്കാം ഇപ്പോ ഇന്നത്തെ മാതിരി നമ്മള് കോൺകേവ് മിറർ എഴുതുന്നു ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കാൻ കാരണം ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് തല കയറും നിങ്ങൾ പരീക്ഷിക്കും വളരെ എളുപ്പമായിരിക്കും അപ്പൊ എപ്പോഴും ഇങ്ങനെ മിറേഴ്സ് അല്ലെങ്കിൽ ലെൻസസിന്റെ ഒക്കെ ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം ഓക്കെ അതായിരിക്കും ഏറ്റവും എളുപ്പം അപ്പൊ അങ്ങനെ ഒരു എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒബ്ലിക്കലി ആയിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് ഒബ്ലിക്കലി ആയിട്ട് നമ്മുടെ റൈറ്റേഴ്സ് വന്ന് പതിക്കണം അപ്പൊ ആദ്യം നമ്മുടെ കോൺകേവ് മിറർ ആണ് കോൺകേവ് മിറർ പറഞ്ഞാൽ അറിയാലോ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞത് ബെൻഡ് ഇൻവേർഡ് ആണ് അല്ലെ ഈ ഡാഷ് ലൈൻസ് ആണ് അതിന്റെ നോൺ റിഫ്ലക്റ്റിംഗ് പാർട്ട് ആൻഡ് ദി സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് പാസസ് ആസ് ദി പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് പോയിന്റ് ഓവർ ഹിയർ ഇറ്റ് ഈസ് ദി പോൾ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് എ സെന്റർ ഓഫ് കർവേച്ചർ ഇനി നമ്മൾ ലൈറ്റ് വന്ന് പതിക്കുകയാണ് ഒബ്ലിക്കിലായിട്ടാണ് പതിക്കുന്നത് ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ ഈ ഇൻസിഡന്റ് റേ നമ്മുടെ പോളിലാണ് പതിക്കുന്നത് അതെങ്ങനെയാണ് ഒബ്ലിക്കലി ഇറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ദി പോൾ പോളിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേ ആണ് അപ്പൊ ഇതിനെ നമുക്ക് ഇൻസിഡന്റ് റേ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആരോ കൊടുക്കുന്നു ഇറ്റ് ഈസ് സ്റ്റാൻഡ് ഫോർ ദി ഇൻസിഡന്റ് റേ Since it is hitting or incident on the obliquely, what happens that the result is that it will reflect obliquely. ഇത് എങ്ങനെയാണ് ഏത് ആംഗിളാണോ ഇവിടെ ഇവിടെ ഇൻസിഡന്റ് ചെയ്തിരിക്കുന്നത് അതേ ആംഗിൾ എന്ത് ചെയ്യുന്നു ഈ ലൈറ്റ് റേസ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു ഒബ്ലിക്കലി ആയിട്ട് തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു അപ്പൊ ഇവിടെ വരുന്ന ആംഗിൾ ഏതാണ് റിഫ്ലക്ടിംഗ് ആംഗിൾ സോ വാട്ട് ഈസ് ദാറ്റ് വെൻ എ കോൺകേവ് മിറർ ഈസ് ദെയർ If the light rays are falls obliquely on this reflecting surface, that means when it is obliquely incident on the pole, all the light rays will reflect obliquely within the same angle. Okay? അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഇൻസിഡന്റ് ആംഗിൾ ഏതാണോ അതേ ആംഗിൾ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്ന റിഫ്ലക്റ്റിംഗ് ആംഗിളും ഉണ്ടായിരിക്കുക അപ്പോ ഇങ്ങനൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഏത് ലോയാണ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് ഏത് ലോയാണ് നമ്മുടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ലെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ് ഒബേ ചെയ്യുന്നത് സോ ഇറ്റ് ഒബേസ് ദി ലോസ് ഓഫ് റിഫ്ലക്ഷൻ ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ സോ ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് കോൺകേവ് മിറർ വെൻ ദി ലൈറ്റ് റേസ് ആർ ഫോൾസ് obliquely to the principal axis. And let's see what happens in the convex mirror. Convex mirror le endha irikkum sambhavikkan nokka. Appo nammal neenam aadyam convex mirror varaikkam alle. Convex mirror varaikkam ennittu adinte non reflecting part adalappadutha. Ee part ingane adalappadumbo thanne namukku oru relaxation varum. Ennittu straight line ഇടയിൽക്കൂടെ സ്ട്രെയിറ്റ് ലൈൻ പോകുന്നുണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞിട്ടാണ് ഇനി ഈ ലൈനും റിഫ്ലക്റ്റീവ് സർഫസിന്റെയും മിഡിൽ പോയിന്റിനും നമ്മൾ എന്തായിട്ട് വിളിച്ചു പോളായിട്ട് വിളിച്ചു ഇനി ഈ കർവേച്ചറിന് സെന്ററിന് നമ്മൾ എന്ത് ചെയ്തു സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പേര് കൊടുത്തു ഇനി കോൺവെക്സ് മിററിൽ എങ്ങനെയാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കാം ഇപ്പൊ കോൺവെക്സ് മിററിലും എന്താണ് ഈ ലൈറ്റ് റേസ് വന്ന് വധിക്കുന്നു അത് ഒബ്ലിക്കലി വളരെ ചെരിഞ്ഞ് നമ്മുടെ പോളിൽ തന്നെയാണ് വന്ന് പതിക്കുന്നത് പോളിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കുന്നു അത് റിഫ്ലക്ട് ചെയ്യുന്നു അല്ലെ ഇറ്റ് വിൽ റിഫ്ലക്ട് ഒബ്ലിക്കലി വിത്ത് ദി സെയിം ആംഗിൾ ഇറ്റ് വിൽ റിഫ്ലക്ട് ഒബ്ലിക്കലി വിത്ത് ദി സെയിം ആംഗിൾ
That means इवडे angle of incidence I आना, इवडे angle of reflection R आना, angle of incidence angle of reflection इवडे तुल्यम आयरिकल, इवडे उन्दावना कोण अलग सेम आयरिकल, ओके, इप्पो इवडे 30 डिग्री आनेगल, R उन्देरिकल 30 डिग्री आयरिकल, ओके, अदाना हमारा कंडीशन, so that is the condition or the rules for light rays which falls obliquely to the principal axis. വളരെ സിമ്പിൾ ആണല്ലേ. വരയ്ക്കണം, വരച്ച് പഠിക്കണം, എനിക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. പിന്നെ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം എന്താണ്, ഇവിടെ ലോസർ റിഫ്ലക്ഷൻ ആണ് നമ്മൾ ഒബേ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ലോസർ റിഫ്ലക്ഷൻ വരയ്ക്കുന്ന സെയിം ലൈറ്റ് റേസിന്റെ പാത്തുകളാണ് ഈ സർഫസിൽ വരുന്നത് അല്ലെ, റിഫ്ലക്റ്റിംഗ് സർഫസിൽ വരുന്നത്. ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്ടർ റേസ് ഉണ്ട്, രണ്ടിനും സെയിം ആംഗിൾ ആയിരിക്കും. അതേപോലെ ഇവിടെ അതെ ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്ടർ റേസ് ഉണ്ട്, ഇസ് ഒബേയിച്ചി ലോസർ റിഫ്ലക്ഷൻ. So I think it is very easy for you and you can learn it now itself. Thank you.